ചിറയിൻകീഴ് നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ശശി വരണാധികാരി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് മുൻപായി തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകത്തിലെത്തി കുമാരനാശാന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. മൂന്നാം പ്രാവശ്യമാണ് ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ഞങ്ങളൊന്നുകൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കായ്ക്കല ആശാൻ സ്മാരകത്തിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ഇന്ന് ചെറിയ ഇവിടെ തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. അയാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. എൻ്റെ എല്ലാ പ്രവർത്തകരും ഇവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ അവരോടൊപ്പം കളക്ട്രേറ്റിൽ പോയി കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള നടപടി തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ്, മനോജ് പി ഇടമന, പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു, മണികണ്ഠൻ, കോരാണി സനിൽ, സുനിൽകുമാർ, വലിയേല ഗോപൻ, കോരാണി ബിജു, കവിതാ സന്തോഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ആശാൻ സ്മാരകത്തിൽ അനുഗമിച്ചു. ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കനും ആദരണീയനുമായ സഖാവ് വി ശശി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് വട്ടം ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് വികസനത്തിൻ്റെ വലിയ മുന്നേറ്റം സൃഷ്ടിച്ച ഈ മണ്ഡലത്തിൽ വികസന തുടർച്ച ഉണ്ടാക്കുന്നതിന് സഖാവ് വി ശശിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഈ നിയോജകമണ്ഡലത്തിന് ലഭിക്കണം. ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് വൻഭൂരിപക്ഷത്തോടുകൂടി സഖാവ് വി ശശിയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. HP ന്യൂസ്, ആറ്റിങ്ങൽ.